ഇത് പ്രീമിക്സ് മെഷീൻ ആണ്. ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. ഈ മെഷീൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട്. ഈ പവർ ഓൺ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ അറ്റ് എ ടൈമിൽ നമ്മൾ ഈ ഹാഫ് ബട്ടൺ നെക്കി പിടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണിച്ചാൽ ഞാനിപ്പോൾ നെക്കി പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ പവർ ബട്ടൺ ഓൺ ചെയ്തു. അപ്പോൾ മെഷീൻ സെറ്റിങ്സെന്നും പറഞ്ഞിട്ട് കാണിച്ചു. അല്ലേ, പാസ്വേഡ് എൻ്റെ പാസ്വേഡ് തന്നെ അടിക്കും. അപ്പോൾ അത് ആദ്യം സ്കിപ്പ് ചെയ്തല്ലേ, പാസ്വേഡ് സ്കിപ്പ് ചെയ്തല്ലേ. പിന്നെ കാണുന്നത് പ്രീമിക്സ് വൺ കോഫി. പ്രീമിക്സ് വൺ എന്ന് പറയുന്നത് കോഫി, കോഫിയുടെ പൗഡറിൻ്റെ അളവ് കൂട്ടാനും കുറക്കാനായിട്ട്. ടീ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അളവ് കൂട്ടാം അല്ല കുറക്കാനായിട്ട്. ഈ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ ഓപ്ഷൻ, ഇതിൻ്റെ അകത്ത് നിൽക്കി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കുറക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹാഫ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സെറ്റിങ്സ് സ്റ്റോർ ആയി. അടുത്തത് ഇതിൻ്റെ വാട്ടറിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ ഈ ബട്ടൺ നിൽക്കാം, കുറക്കാനായിട്ടും ഈ ബട്ടൺ നിൽക്കാം, എന്നിട്ട് അതിൻ്റെ സേവ് ചെയ്യാനായിട്ട് ഇതുതന്നെ നിൽക്കാം. ഓക്കെ, അടുത്ത പ്രീമിക്സ് ടു. പ്രീമിക്സ് ടു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കുറക്കാൻ കൂട്ടാനായിട്ട് നമുക്ക് ഈ ബട്ടൺ നിൽക്കാം, കുറക്കാനായിട്ട് ഈ ബട്ടൺ തന്നെ നിൽക്കാം. പ്രീമിക്സ് ടു പൗഡറിൻ്റെയാണിത്, ടീ. എന്നിട്ട് ഇത് നിൽക്കി കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് സ്റ്റോറായി. ടീയുടെ വാട്ടറിൻ്റെ അളവ് കൂട്ടാനും കുറക്കാനായിട്ട് സെയിം തന്നെ. ടീ ബട്ടൺ അമർത്താം കൂട്ടാനായിട്ട്, കുറക്കാനായിട്ട് ഈ ഇത് ബട്ടൺ. എന്നിട്ട് ഈ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ സെറ്റിങ്സ് സ്റ്റോറായി. അടുത്തത് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിനകത്ത് എത്ര വേണ്ടെന്നുള്ളത് സെയിം തന്നെ, നമുക്ക് കൂട്ടാനായിട്ട് ഇത് തന്നെ, കുറക്കാനായിട്ട് ഇത് തന്നെ. എന്നിട്ട് ഈ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ സെറ്റിങ്സ് സ്റ്റോറായി. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഡ്രിങ്ക് വൺ ഡിലേ സെറ്റിങ്സ് ഇത് ബ്രൂവിങ്ങിൻ്റെയാണ്. ബ്രൂവിങ്ങിൻ്റെ അകത്തുള്ള ഗ്രൈൻഡിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. എത്ര നേരം കറങ്ങണം, എത്ര സ്പീഡിൽ കറങ്ങണം, എത്ര നേരം കറങ്ങണം എന്നുള്ളത് കൂട്ടാനും കൊടുക്കാനായിട്ട് ഇത് തന്നെ. ഇങ്ങനെ സ്റ്റാഗറിങ്, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. റഷിങ് ടൈം 5.9, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ടെമ്പറേച്ചർ എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനായിട്ടും ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. 86 കൂട്ടാനും കുറക്കാനായിട്ട് എത്ര ടെമ്പറേച്ചർ കൂട്ടണമെന്നു സെറ്റിങ് സ്റ്റോർ ചെയ്യാം. കോയിൻ മെക്കാനിക്സ് അതിൻ്റെ ആവശ്യമില്ല, സേവ് ചെയ്യാം. ടെമ്പറേച്ചർ കൺട്രോൾ എസ് അത് സെൻസ് ഇതിൻ്റെ ആവശ്യമില്ല, സേവ് ചെയ്യാം. ഹോട്ട് വാട്ടർ എസ് ഒന്നും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഇതിൻ്റെ സെറ്റിങ്സ് ആയിട്ടുണ്ടാവും.